ബന്ധങ്ങളിലും പലപ്പോഴും വർക്കത്തില്ലാത്ത അവസ്ഥ ഉണ്ടാവാറുണ്ട്. അപ്പം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. അതിൻ്റെ ഒരു പ്രാർത്ഥന ഇങ്ങനെയാണ്, അത് ഇത് ഭാര്യ ഭർത്താവ് എന്നുള്ള ബന്ധത്തിൻ്റെ മാത്രമല്ല, എല്ലാ ബന്ധത്തിനും വളരെ മനോഹരമായി ബന്ധത്തെ നിലനിർത്താനുള്ള ഉചിതമായൊരു പ്രാർത്ഥന റസൂൽ പഠിപ്പിച്ചു എന്നതാ. അല്ലാഹുമ്മ എഴുതണം അവിടെ ഉണ്ടല്ലോ. അല്ലാഹുമ്മ അല്ലിഫ് ബൈന ഖുലൂബിന എഴുതണോ ഞാൻ ബോർഡിൽ ഉണ്ടല്ലോ ഉണ്ടല്ലോ. അല്ലിഫ് എഴുതണോ എന്നെ പറയാനുട്ടത് എഴുതില്ല. എന്തതിൻ്റെ അർത്ഥം? അല്ലാഹുമ്മ അല്ലാഹുവേ അല്ലിഫ് അല്ലിഫ് എന്ന് പറഞ്ഞാൽ എന്താ പറയുക, നമ്മൾ ഈ മാലൊക്കെ കോർക്കുമ്പോൾ ഒരു മുത്ത് കഴിഞ്ഞിട്ട് വേറൊരു മുത്ത് ഇങ്ങനെ കോർക്കൂലേ, ഈ കോർക്കലിന് പറയണാണ് അത്. അല്ലിഫ് എന്ന് പറഞ്ഞാൽ നീ കോർക്കണമേ. എന്ത് ബൈന ഖുലൂബിന അർത്ഥം പറയണ്ടല്ലോ, ഞങ്ങളുടെ ഹൃദയങ്ങൾ നീ കോർത്തിണക്കണമേ. അസ്ലിഹ് അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നീ നന്നാക്കി തരണമേ എന്നാണ് അതിൻ്റെ അർത്ഥം. നന്നാക്കി തരണമേ എന്ന് പറയാൻ പല പദങ്ങളുണ്ട്, പക്ഷെ ഇവിടെ ഉപയോഗിച്ചത് എന്താണ്? അസ്ലിഹ് എന്നാണ്. ഇസ്ലാഹ് എന്ന് പറഞ്ഞൊരു പദം കേട്ടിട്ടുണ്ടോ? ഇസ്ലാഹി പ്രസ്ഥാനം എന്നൊക്കെ കേട്ടിട്ടില്ലേ? അതെന്താണ് ഇസ്ലാഹ്? കേടുവന്ന ഒരു കാര്യത്തെ നന്നാക്കലാണത്. അസ്ലാഹ് എന്ന് പറഞ്ഞാൽ ആ പദമാണ് ഇവിടെ ഉപയോഗിച്ചത്. അസ്ലിഹ് എന്ന് പറഞ്ഞാൽ നീ പൂർവ്വസ്ഥിതിയിലേക്ക് ആക്കിത്തരണേന്നാ. എന്തിനെ? ദാത്ത ബൈനിന ഞങ്ങളുടെ ഇടയിലുള്ളതിനെ, ഞങ്ങളുടെ ഇടയിലുള്ള ബന്ധത്തെ നീ അതിനെന്തെങ്കിലും കേടുപറ്റിയിട്ടുണ്ടെങ്കിൽ നന്നാക്കി തരണമേ, ഞങ്ങളുടെ ഹൃദയങ്ങളെ തമ്മിൽ നീ കോർത്തിണക്കണമേ എന്നാണ് ആ പ്രാർത്ഥന. ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെ ജീവിതത്തിലേക്ക് കൊണ്ടുവരികയാണ്, എത്ര മനോഹരമായൊരു കാര്യമാണ് അതില്. വിവാഹം അത്ര ലളിതമാണ് ഇസ്ലാമില്. മഹർ എന്ന് പറഞ്ഞത് സമ്മാനം എന്നാണ്. വാത്തു നിസാ സുദുഖാത്തിഹിന്ന നിഹ്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. നിഹ്ല എന്ന് പറഞ്ഞാൽ സമ്മാനം എന്നാണ്. ഒരു സമ്മാനം കൊടുത്തിട്ട് ഒരാളെങ്ങനെ സ്വീകരിക്കുക? പലപ്പോഴും നമ്മുടെ സമൂഹത്തിൽ വിവാഹം നിറഞ്ഞത് പെൺകുട്ടിയുടെ പിതാവിന് വലിയ ഭാരമുള്ളൊരു കാര്യമാണ്. ഒരു പെൺകുട്ടിയുടെ വാപ്പയ്ക്ക് ഉമ്മയ്ക്ക് ഏറ്റവും സന്തോഷം ഉണ്ടാകേണ്ട ദിവസമാണ് പെൺകുട്ടിയുടെ വിവാഹം. പക്ഷെ എന്നങ്ങനെയല്ല. 8 വർഷം ആടിനെ മേയിച്ചിട്ട് പിന്നെ ആടിനെ മേയിക്കുക എന്നുള്ള മഹറാണ് മൂസാനബിയുടെ ഭാര്യയ്ക്ക് മൂസാനബി കൊടുത്തത്. കേട്ടിട്ടില്ലേ ഖുർആനിൽ? ആ കുട്ടിയുടെ പെൺകുട്ടിയുടെ വാപ്പ പറഞ്ഞു, നീ കുറച്ചു കാലം എൻ്റെ ആടുകളെ മേയ്ക്ക്, എന്നിട്ട് വിവാഹമാണ്. കുറച്ചു കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിക്കുകയാണ് ഇബ്രാഹിം നബി ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ ഒരുപാട് കാലം മരുഭൂമിയിൽ കഷ്ടപ്പെട്ടിട്ട് ഒരു കല്യാണം കഴിപ്പിക്കുക ചെയ്യുന്നു. അതാണ് വ്യത്യാസം. വിവാഹം എന്നുള്ളത് അത്ര ലളിതമാണ്. പലപ്പോഴും നമ്മുടെ നിക്കാഹ് ഖുതുബകളിൽ ഈ കല്യാണം കഴിപ്പിക്കുന്ന സമയത്ത് കണ്ടിട്ടില്ലേ, ഈ സ്വർണ്ണാഭരണം മഹറിന് പകരം എൻ്റെ മകളെ ഞാൻ നിങ്ങൾക്ക് വിവാഹം ചെയ്തു തരുന്നു എന്നൊക്കെ മൂല്യാർ പഠിപ്പിച്ചു കൊടുക്കുന്നതാണ്. പകരം എന്നുള്ളൊരു വാക്ക് ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ അവിടെയും ഇല്ല. കാരണം ആ സ്വർണ്ണാഭരണം ആ പെൺകുട്ടിക്ക് പകരമാകൂല, ആ പെൺകുട്ടിക്ക് പകരമല്ല, അത്ര ആകൂല, അതിൻ്റെയൊക്കെ എത്ര മുകളിലാണ് ആ കുട്ടി. ഒരു സ്വർണ്ണാഭരണം മഹറായി നിശ്ചയിച്ച് എന്നാണ് പറയേണ്ടത്. പലപ്പോഴും മഹറിന് പകരമായി എന്ന് പറയും. ആ പെണ്ണ് എത്ര ചെറുതായി പോകുന്നുണ്ട് അവിടെ. ഇസ്ലാമിലെ സ്ത്രീയാണ് മുകളിൽ, പുരുഷനാണ് എല്ലാ ചുമതലകളും കൊടുക്കുന്നത്. സ്ത്രീയുടെ സംരക്ഷകനാണ് എന്നാണ് പറയുന്നത്. ഒരു മന്ത്രിയുടെ സംരക്ഷകൻ, മന്ത്രിയുടെ സംരക്ഷകൻ അല്ലെങ്കിൽ ഒരു പോലീസ് ഉണ്ടാവും മന്ത്രിയുടെ കൂടെ. ആ പോലീസിനാണോ മന്ത്രിക്കാണോ പ്രാധാന്യം കൂടുതൽ? പോലീസിനാ? ആണോ? മന്ത്രിക്കല്ലേ. സ്ത്രീയുടെ സംരക്ഷകനാണ് പുരുഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ആർക്കാണ് പ്രാധാന്യം? ആ പ്രാധാന്യം അല്ലെങ്കിൽ അത്ര മഹിമ സ്ത്രീക്ക് കൽപ്പിച്ചിട്ടുള്ള മതമാണ്. എന്നിട്ട് വിവാഹം എന്നതൊരു മൂരിച്ചന്ത പോലെ, കാളച്ചന്ത പോലെ നമ്മുടെ സമൂഹം മാറ്റി തീർത്തിട്ടുണ്ട്. അതിന് യഥാർത്ഥത്തിൽ ഇസ്ലാം പ്രതിയല്ല. താനും ഒരു ഹദീസ് പറഞ്ഞിട്ട് ഇപ്പോൾ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. റസൂലിൻ്റെ വളരെ മനോഹരമായ ഒരു കവിത പോലെ മനോഹരമായൊരു തിരുവചനമാണ്. ഇദാ നളറ അഹദുനി ലംബറത്തിഹി വ നളറത്ത് ഇലൈഹി നളറ അല്ലാഹു തആല ഇലൈഹി മാ നളറത്തൻ റഹ്മ വഇദാ അഖദ ബികഫിഹ തസാഖത ദുനൂബുഹുമ മിൻ ഖിലാലി അസാബിഹിമ. ഒരാൾ അവൻ്റെ പെണ്ണിനെ ഒന്ന് നോക്കുന്നു, അവൾ അവനെയും ഒന്ന് നോക്കുന്നു, അവർ രണ്ടുപേരും പരസ്പരം ഒന്ന് കാണുന്നു. ആ നോട്ടത്തിലൂടെ അവർ എന്തൊക്കെയോ ഷെയർ ചെയ്യുന്നുണ്ടാവും, കൈമാറുന്നുണ്ടാവും. മൂന്നാമതൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ പരിഭാഷപ്പെടുത്തി കൊടുക്കാനോ കഴിയാത്ത, മൂന്നാമതൊരാൾക്ക് മനസ്സിലാകാത്ത ഒരു ലാംഗ്വേജ്,
അവരുടെ ഇടയിലൂടെ കൈമാറ്റം ചെയ്യപ്പെ അത്ര പ്രണയാർദ്രമായ ഒരു നോട്ടമാണ്. അങ്ങനെ അവരൊന്ന് നോക്കുമ്പോൾ നദർ അല്ലാഹു തആല ഇലൈഹിമാ നദറത്തൻ റഹ്മ, ദയാനിധിയായ അള്ളാഹു അവർ രണ്ടുപേരെയും കാരുണ്യത്തോടെ നോക്കും. വഇദ അഖദ ബികഫിഹ, സലാം പറഞ്ഞിട്ട് സ്വന്തം പെണ്ണിന്റെ കൈയൊന്ന് തൊടുമ്പോൾ, തസാഖത്ത് ദുനൂബുഹുമ മിൻ ഖിലാലി അസാബിഹിമ, അവരുടെ കൈവിരലുകളുടെ ഇടയിലൂടെ അവർ ചെയ്തു വെച്ച പാപങ്ങൾ കൊഴിഞ്ഞു പോകും. ഒന്ന് തൊടുമ്പോൾ, ഒന്ന് കാണുമ്പോൾ, ഒന്ന് മിണ്ടുമ്പോൾ, ഒന്ന് അടുത്തിരിക്കുമ്പോൾ മനസ്സിന്റെ ആഴങ്ങളിൽ നിന്നുള്ള സ്നേഹവികാരങ്ങൾ ഒഴുകുന്ന അപൂർവമായ ഒരു ആത്മാനുരാഗത്തിന്റെ പേരാണ് ഇസ്ലാമിലെ വിവാഹം. ഒന്ന് തൊടുമ്പോൾ, ഒന്ന് മിണ്ടുമ്പോൾ, ഒന്ന് കാണുമ്പോൾ അള്ളാഹുവിന്റെ അനുഗ്രഹം പെയ്യുന്ന ഒരു ബന്ധമാണ് ഇസ്ലാമിലെ വിവാഹ ബന്ധം. മീസാഖൻ ഖലീല എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. വളരെ ശക്തമായൊരു കരാറ് എന്നാണ് ആ പറഞ്ഞതിന്റെ അർത്ഥം. അത്രയേറെ ശക്തിയുള്ള ഒരു കരാറാണ്. ഹാജറ ബീവി എന്ന് പറയുന്നത് ഒരു അടിമസ്ത്രീ ആയിരുന്നു, അറിയാലോ അല്ലേ? അറിയോ, അവരൊരു അടിമസ്ത്രീ ആയിരുന്നു. എങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് അവർ വരുന്നത് എന്ന് കേട്ടിട്ടുണ്ടോ? ഈ സാറ ബീവി ആയിരുന്നു ഇബ്രാഹിം നബിയുടെ ആദ്യ ഭാര്യ അല്ലേ? അവർ രണ്ടുപേരും ഒരു രാജ്യത്തുകൂടെ പോവുകയായിരുന്നു. ആ രാജ്യത്തുള്ള രാജാവിനൊരു ദുഷ്ട വിനോദമുണ്ട്, ഒരാളുടെ കൂടെ ഒരു സ്ത്രീയെ കണ്ടാൽ അയാൾക്ക് അവരെ സ്വന്തമാക്കണം. പക്ഷെ അതൊരാളുടെ പെങ്ങളാണെങ്കിൽ അയാൾക്ക് വേണ്ട, ഭാര്യയാണെങ്കിൽ മാത്രം അയാൾക്ക് വേണം. അങ്ങനെ ഒരു വികൃത സ്വഭാവമുള്ള ഒരാൾ. അപ്പോൾ ഇബ്രാഹിം നബി കൂടെയുള്ളത് പെങ്ങളാണ് എന്ന് പറഞ്ഞു, ഭാര്യയാണെന്ന് പറഞ്ഞാൽ ആ സാറയെ നഷ്ടപ്പെടും. അപ്പോൾ ഇബ്രാഹിം നബി ഒരാളുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ഒരു കളവ് പറഞ്ഞതാണ്, എന്ത്, എന്റെ സഹോദരിയാണ്. അപ്പോൾ അയാൾ അതിൽ വേണ്ടത്ര ഒന്നും പ്രശ്നമാക്കിയില്ല. പിന്നെ അവരെ തമ്മിലുണ്ടായ സൗഹൃദത്തിന്റെ ഭാഗമായി സാറാ ബീവിക്ക് ആ രാജാവ് കൊടുത്ത സമ്മാനമാണ് ആര്, ഹാജറ എന്ന അടിമസ്ത്രീ. സമ്മാനമൊക്കെ കൊടുക്കില്ല, അങ്ങനെ പൊതിഞ്ഞിട്ട് കൊടുക്കുന്നത് പോലെ അടിമകളൊക്കെ കൊടുക്കുക. അങ്ങനെയാണ് ഇബ്രാഹിം നബിയുടെ ജീവിതത്തിലേക്ക് ആര് കടന്നു വരുന്നത്, ഹാജറ ബീവി. പിന്നെ ഹാജറ ബീവിയെ ഇബ്രാഹിം നബിക്ക് ഭാര്യയായിട്ട് സമ്മാനം, മക്കളില്ലാത്തതുകൊണ്ട് സാറാ ബീവി സമ്മാനം ആയിട്ട് ഭർത്താവിന് കൊടുത്ത ഹാജറ ബീവി. ആ ഹാജറ ബീവിയിൽ മക്കളുണ്ടാവുന്നു. അങ്ങനെ ഒരടിമ സ്ത്രീ, സ്വന്തമായൊരു പേര് പോലും ഇല്ലാത്തൊരു അടിമ സ്ത്രീ. ഹാജറ എന്ന് പറഞ്ഞവരുടെ പേരൊന്നുമല്ല, ഹിജറ പോയവൾ. ഇറാഖിൽ നിന്ന് മക്കയിലേക്ക് ഹിജറ പോയതുകൊണ്ട് ഹാജിറ എന്ന് പറയും. ബൈബിളിൽ ആഗർ എന്നാണ് പറയുന്നത്. അതും ആചർ തന്നെ ആയിരിക്കും, ആചർ എന്നുള്ളതിന്റെ മറ്റൊരു പ്രയോഗമായിരിക്കും. ആ സ്ത്രീ ഇന്നും നമ്മുടെ ഓർമ്മയിലുണ്ട്. ആലോചിച്ച് നോക്കൂ, സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാണെന്നാണ് ഖുർആൻ പറഞ്ഞത്. എന്താ സൊഫയും മറുവയും അള്ളാന്റെ ചിഹ്നങ്ങളാവാനുള്ള കാരണം? ഏതെങ്കിലും ഒരു പ്രവാചകൻ അവിടെ കയറി നിന്നത് കൊണ്ടാണോ? അവിടെ കയറി നിന്നത് ഒരു പാവ ഉമ്മയാണ്. എന്തിനാ കയറിയത്? ദൈവികമായ ഒരു കാര്യം ചെയ്യാനോ അല്ല, നിസ്കരിക്കാനോ ഒന്നുമല്ല, സ്വന്തം കുട്ടിക്ക് വെള്ളം അന്വേഷിച്ചിട്ട് ഓടി നടന്നതാ. ഓർക്കണം, ആ ഒരൊറ്റ കാരണം കൊണ്ട് സൊഫയും മറുവയും അള്ളാഹുവിന്റെ ചിഹ്നങ്ങളാണ്. ഇന്ന സൊഫ വൽ മറുവത മിൻ ഷഅഇറില്ലാഹ്. ഹാജറ ഒരു ചരിത്രമാണ്. എന്തായിരുന്നു ഹാജറ ബീവിയുടെ പ്രത്യേകത എന്ന് ചോദിച്ചു, നേരത്തെ ഹദീജ ബീവിയെ കുറിച്ച് പറഞ്ഞ അതേ കാര്യമാണ്, സ്വന്തം ഭർത്താവിന് അത്രയും മനസ്സിലാക്കിയിരുന്നു എന്നുള്ളത്. ഭർത്താവ് ഭാര്യ എന്നുള്ള പ്രയോഗങ്ങൾ ഒഴിവാക്കുക, ഇണ പരസ്പരം എന്നുള്ളത് മാത്രം മനസ്സിലാക്കിയത്. ഭാര്യ ഭർത്താവിനെ മാത്രം മനസ്സിലാക്കിയാൽ പോരെ, ഭർത്താവ് ഭാര്യയും മനസ്സിലാക്കണം. അപ്പോ ഇണകൾ എന്നുള്ള ഒരർത്ഥത്തിൽ മാത്രം മനസ്സിലാക്കിയാൽ മതി. പരസ്പരം അത്രയും ഉൾക്കൊണ്ടിരുന്നു എന്നുള്ള, അതുകൊണ്ട് മറക്കാൻ കഴിയണില്ല. ഒരാളിൽ മറ്റേ ആളിൽ നിന്ന് വേർപെട്ടു പോയാലും മരിച്ചു പോയാലും ഇവിടുന്ന് പോകൂല, ഉള്ളിലുണ്ടാവുക. അത്രയേറെ കനമുള്ളൊരു പ്രണയ അനുഭവമായിട്ട് പരസ്പരം മാറിയ ഒന്നാണ്. ആലോചിച്ച് നോക്കൂ, പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്തൊരു ഉമ്മയാണ് ഹാജറ ബീവി. ചെറിയ കുട്ടിയെ മാത്രമല്ല മക്കയിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നത്, പ്രസവത്തിന്റെ ക്ഷീണം മാറിയിട്ടില്ലാത്ത ഉമ്മയാണ് ഹാജറ. അതും ആദ്യ പ്രസവം. ആദ്യ പ്രസവത്തിന്റെ ആകുലതയും ബേജാറും എത്ര വലുതായിരിക്കും അല്ലേ? നമ്മുടെ നാട്ടിലൊക്കെ 10 കുപ്പി നെയ്യ് അവരുടെ ഉള്ളിലേക്ക് ആക്കണം എന്നാണ് പറയുക. എങ്ങനെങ്കിലും ചോറായിട്ടോ പലഹാരമായിട്ടോ എന്ന് പറഞ്ഞാൽ, അത്രയും ജീവിതത്തിൽ വലിയ തീവ്രമായൊരു അനുഭവം നേരിട്ടൊരു സ്ത്രീയാണ്. അപ്പൊ അത്രയേറെ കെയറിങ് ആവശ്യമുള്ളൊരു സമയത്ത് ഇബ്രാഹിം നബി എന്താ ചെയ്യുന്നത്? അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം മക്ക എന്ന് പറഞ്ഞൊരു മരുഭൂമിയിൽ കൊണ്ടുപേക്ഷിച്ച് തിരിഞ്ഞു നടക്കുകയാണ്. ബാക്കിലേക്ക് നോക്കരുതെന്നാ ഇബ്രാഹിം നബിനോട് പറഞ്ഞത്. തിരിഞ്ഞു നോക്കരുത് ആ കുട്ടിയെയും ഉമ്മയെയും. തിരിഞ്ഞു നോക്കിയാലുള്ള പ്രശ്നം എന്താ? തിരിഞ്ഞു നോക്കിയാൽ തിരിച്ചു വിളിക്കുന്ന 4 കണ്ണുകളുണ്ട്. ഇബ്രാഹിം നബിക്ക് അവിടെ നിന്ന് പോകാൻ കഴിയൂല. കഴിയോ? നമുക്ക് കഴിയോ? നമ്മളൊരു കുട്ടിയെ അവിടെ ഇട്ടിട്ട് പോരാൻ കഴിയോ? അതുകൊണ്ട് അല്ല, തിരിഞ്ഞു നോക്കരുത് എന്ന്, നിനക്ക് വേറെ നിയോഗങ്ങളുണ്ട് എന്നാ പറഞ്ഞു.
അങ്ങനെ ഇബ്രാഹിം നബി ഇറാഖിലേക്ക് തന്നെ തിരിച്ചു പോവാണ്. ആ കുട്ടി ഉമ്മയും എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ, കുട്ടിക്ക് ഒരു കഷ്ടപ്പെടില്ല, ആ ഉമ്മ എത്ര കഷ്ടപ്പെട്ടിട്ടുണ്ടോ. എന്തിനാണ് ആ ഉമ്മ വെള്ളം അന്വേഷിച്ച് ആ താഴ്വരയിലൂടെ ഓടി നടന്ന്? ആ ഉമ്മക്ക് മുലപ്പാലില്ലായിരുന്നോ? ഇല്ലായിരുന്നു, അത് വറ്റിപ്പോയിരുന്നു ആ തീക്ഷ്ണമായ വെയില് കൊണ്ട്. എന്നിട്ട് എങ്ങനെ കഷ്ടപ്പെട്ടിട്ടായിരിക്കും ആ കുട്ടിയെ വളർത്തിയിട്ടുണ്ടാകാന്ന് ആലോചിച്ച് നോക്കൂ. അങ്ങനെ ആ കുട്ടി ഓടാനും ചാടാനും തുടങ്ങുന്ന സമയത്താണ് വാപ്പ പിന്നെ വരുന്നത്, ഭർത്താവ് വരുന്നത്. എന്തിനാ വരുന്നത്? ഇനി മതി, വീട്ടിലേക്ക് പോകാം എന്ന് പറയാനല്ല, ഇനി മതി, ഇവനെ ബലിയറുക്കണം എന്ന് പറയണം. അപ്പൊ ആ ഉമ്മ എന്താ ചെയ്യുന്നത്? അള്ളാന്റെ കൽപ്പനയാണോ? ആണ്. ആ കുട്ടിയെ കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയ ഉമ്മ കൊടുത്ത് ഭർത്താവിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നു. മുടിയെട്ടാനൊക്കെ പണ്ടെടുത്ത് കൊടുത്ത് അയക്കൂലേ നമ്മളെ കുട്ടികളെ. അതുപോലെ മകനെ വാപ്പന്റെ കയ്യിൽ ഏൽപ്പിക്കുക. എന്തിനാ? ഇനി ആ കുട്ടീനെ കാണൂല ഉമ്മ. ഈ കഷ്ടപ്പെട്ടതൊക്കെ ഇതിനായിരുന്നോ എന്ന് ചോദിച്ചിട്ടില്ല. ഇതിനായിരുന്നു ഈ മരുഭൂമിയിൽ കൊണ്ടാക്കിയതും ഇത്ര കാലം ഞങ്ങൾ ഈ തീക്ഷണമായ പ്രയാസങ്ങൾ അനുഭവിച്ചത് എന്ന് ചോദിച്ചിട്ടില്ല. കുട്ടിയെ അള്ളാഹുവിന്റെ കൽപ്പന നിറവേറ്റാൻ വാപ്പാന്റെ കൈ കൊടുക്കുന്നു. ഓർക്കണം, ആ കുട്ടിയോട് ഇബ്രാഹിം നബി ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. എന്താണ്? നിന്നെ അറുക്കണം എന്നാണ് അല്ല പറയണത്. എന്ത് ചെയ്യണം? എന്റെ സ്വപ്നത്തിൽ അല്ല എന്നോട് പറഞ്ഞിരിക്കുന്നു നിന്നെ ബലിയറുക്കണം. ഞാൻ എന്ത് ചെയ്യണം മോനെ? എന്താ മോൻ പറഞ്ഞത്? നിങ്ങളോട് അല്ല എന്താണ് കൽപ്പിച്ചത്, നിങ്ങൾ ചെയ്തോളൂ, ഞാൻ സ്വബറുള്ളവനായിരിക്കും. അങ്ങനെ പറയാൻ ആ കുട്ടിയെ പഠിപ്പിച്ചത് ആരാണ്? വാപ്പയാണോ? വാപ്പയാണോ? വാപ്പ പിന്നെ വരിക, അന്ന് പോയതാ. പിന്നെ ആരാണ്? ഉമ്മയാണ്. ആ ഉത്തരത്തിന്റെ പിന്നിലുള്ളത് ഒരു ഉമ്മയാണ്, വലിയ ഒരു പർവ്വതം പോലെ ഉയർന്നു നിൽക്കുന്ന ഹാജറ. പിന്നെ എങ്ങനെ മറക്കാൻ പറ്റും ഇബ്രാഹിം നബിക്ക് അല്ലേ? അപ്പൊ ഈ ഉൾക്കൊള്ളല്, നമ്മൾ ആ ഖുർആനിലെ ഓരോ ഭാഗവും ഇങ്ങനെ വായിച്ചു നോക്കൂ. ഓരോ പ്രവാചകന്റെ കഥാകഥനങ്ങളിൽ നിന്നും ഖുർആൻ ഇങ്ങനെ പറഞ്ഞു തരുന്ന ഇങ്ങനെ കുറെ അടരുകളുണ്ട്. എന്ന് പറഞ്ഞാല് ബന്ധത്തിന്റെ ഏറ്റവും മനോഹരമായ അനുഭവം പരസ്പരമുള്ള ഈ അംഗീകാരമാണ്. അതുകൊണ്ടാണ് മിൻ അംഫുസിക്കും എന്നുള്ള പ്രയോഗം അവിടെ വന്നത്. അത് അത്ര പ്രധാനമാണ്. നിങ്ങളെപ്പോലെയുള്ളൊരു മനുഷ്യനാണ്, നിങ്ങളെപ്പോലെയുള്ള എല്ലാ സ്വാഭാവികതകളുള്ള മനുഷ്യനാണ്. ഒരാൾ അംഗീകരിക്കുക എന്ന് പറഞ്ഞാൽ അയാളുടെ ശരികൾ മാത്രം അംഗീകരിക്കലല്ലോ, ആണോ? അയാളുടെ പോരായ്മകൾ കൂടി അംഗീകരിക്കല. ബഷീർ പറഞ്ഞതുപോലെ ഈ ലോകത്തെ തന്നെ അതിന്റെ പോരായ്മകളോട് കൂടി ഒരാൾക്ക് സ്നേഹിക്കാൻ പറ്റിയാല് അത് ജീവിതമാവുള്ളൂ. ഒരാൾ നന്നായതിനു ശേഷം അയാളെ സ്നേഹിക്കലല്ല, അയാൾ ഇപ്പൊ ഉള്ളത് എങ്ങനെയാണോ അങ്ങനെ സ്നേഹിക്കാൻ നമ്മൾ പഠിക്കലാണ്. അതാണ് ജീവിതം. അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് യാതൊരു സ്വസ്ഥതയും ഉണ്ടാവില്ല. അങ്ങനെയുള്ള ഏറ്റവും വലിയ അംഗീകാരം ആവശ്യമുള്ള ബന്ധമാണ്. അതുകൊണ്ടാണ് ഖുർആൻ അവിടെ മിന്നം അംഫുസിക്കും എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞത് അസുവാജ, നിങ്ങൾക്ക് നാം ഇണകളെ നൽകിയിരിക്കുന്നു. അസുവാജ എന്ന പദത്തിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ആ പദത്തിന്റെ ഉള്ളിൽ തന്നെയുണ്ട് എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന്. അത് ഒന്നാകലാണ്. അതിനുശേഷമാണ് ഖുർആൻ പറയുന്നത് എന്ത്? ലിതസ്കുനു ഇലൈഹ. ഇലൈഹ എന്ന് പറഞ്ഞ അറബി പഠിച്ചിട്ടുണ്ടോ നിങ്ങൾ? കുറച്ചൊക്കെ പഠിച്ചിട്ടില്ലേ? ഇലൈഹ എന്ന് പറഞ്ഞ എന്താ? ഹാ എന്ന് പറഞ്ഞാല് അവൾ എന്നാണ്, ഹൂ എന്ന് പറഞ്ഞ അവൻ, ഇലൈഹ എന്ന് പറഞ്ഞ അവളിൽ നിന്ന്. ഇത് സ്ത്രീയിൽ നിന്ന് പുരുഷന് കിട്ടുക എന്ന അർത്ഥത്തിലല്ല, അസുവാജ് എന്ന അർത്ഥത്തിലാണ്. മനസ്സിലായില്ലേ? പലപ്പോഴും ഉത്തരം ഞാൻ പറയണത് എന്ന് പറയും, നിക്കാഹ് പ്രസംഗങ്ങളൊക്കെ ശ്രദ്ധിച്ചു വെക്കുന്നുണ്ട്, അവളിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടുവോ എന്ന് പറയും. അതൊന്നല്ല പറഞ്ഞേ, അസുവാജിൽ നിന്ന് നിങ്ങൾക്ക് സമാധാനം കിട്ടാൻ. ഇണകളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ എന്താ? സ്ത്രീക്ക് പുരുഷനിൽ നിന്നും പുരുഷന് സ്ത്രീയിൽ നിന്നും. അറബി ഭാഷയിൽ എല്ലാ പ്ലൂരലും സ്ത്രീ പദത്തിലായിട്ടാണ് ഉപയോഗിക്കുക, സ്ത്രീലിംഗത്തിലാണ് ഉപയോഗിക്കുക. അസുവാജ് എന്ന് പറഞ്ഞു കുല്ലു ജംഇൻ മുഅന്നസ എന്നാണ്, അങ്ങനെ എന്താണ് പറയാ. അതുകൊണ്ടാണ് അവിടെ ഇലൈഹ എന്ന് പറഞ്ഞത്. അത് പ്രത്യേകം പറയണം, അതുകൊണ്ട് പറഞ്ഞതാണ്. എന്താണ്? രണ്ട് കൂട്ടരോടും കൂടിയുള്ള അഡ്രസ്സ് ചെയ്തിട്ടുള്ള സംസാരമാണത്, ഒരാളോട് മാത്രം. കാരണം ഒരാൾക്ക് മാത്രം കിട്ടിയാൽ പോരാത്, രണ്ടാളുകൾക്കും ഇതേ പോലെയുള്ള അംഗീകാരവും ഉൾക്കൊള്ളലും രണ്ടാളുകൾക്കും വേണം. ഇല്ലെങ്കിൽ ആ ബന്ധത്തിൽ ഒരു രസം ഉണ്ടാവില്ല, ഒരു അതിൽ യാതൊരു സൗന്ദര്യം ഉണ്ടാവില്ല. അതുകൊണ്ട് ഖുർആൻ അങ്ങനെ തന്നെ അത് പ്രയോഗിച്ചു. ആ പ്രയോഗത്തിന് പോലും പ്രത്യേകത ഉണ്ട്. ശരി, ലി തസ്കുനു ഇലൈഹ എന്ന് പറഞ്ഞു, നിങ്ങൾക്ക് ആ ഇണയിൽ നിന്ന് സമാധാനം കിട്ടാൻ. സുക്കൂൻ എന്ന് പറഞ്ഞാല് ശരിക്കും ശാന്തത എന്നാണ്, പ്രശാന്തമായൊരവസ്ഥക്ക് പറയണ. വീടിന് അറബിയിൽ മസ്കൻ എന്ന് പറയും, കേട്ടിട്ടുണ്ടോ? മസ്കൻ എന്ന് പറഞ്ഞെന്താ? മസ്ജിദ് എന്ന് പറഞ്ഞെന്താ? സുജൂദ് ചെയ്യുന്ന സ്ഥലം എന്നാണ്. മസ്കൻ എന്ന് പറഞ്ഞാലോ
സുക്കൂന് കിട്ടുന്ന സ്ഥലമാണ്, അതിന്റെ ഉറവിടമാണ് സോഴ്സ്. എന്താ സുക്കൂന്? സമാധാനം, ശാന്തത. ഒരു വീട്ടിൽ അതില്ലെങ്കിൽ അത് വീടല്ല, അത് കെട്ടിടമാണ്. സമാധാനമില്ലാത്ത വീട് എന്താണ്? കെട്ടിടമാണ്. സമാധാനമുള്ളതാണ് എന്ത്? മസ്കൻ. വീടിന്റെ പുറത്തുനിന്ന് കിട്ടുന്നതിനേക്കാൾ വലിയ ശാന്തതയും സ്വസ്ഥതയും വീടിന്റെ ഉള്ളിൽ നിന്ന് കിട്ടണം, അല്ലെങ്കിൽ അത് വീടല്ല. ഈ 18-19 വയസ്സ് വരെ നിങ്ങൾക്ക് കിട്ടാത്ത ഒന്ന് 20-ാമത്തെ വയസ്സ് മുതൽ, വിവാഹം മുതൽ കിട്ടണം. എങ്കിലാണ് അത് ഇസ്ലാം ആഗ്രഹിക്കുന്ന വിവാഹമാണത്. അതിന് ചില നിബന്ധനകളുണ്ട്, അത് പിന്നെ പറയുന്നുണ്ട്, അതിശേഷം പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് പരസ്പരം ശാന്തത അനുഭവിക്കാനാണ് എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ജീവിതത്തിൽ വിവാഹം വരെ നിങ്ങൾ അനുഭവിച്ചിട്ടില്ലാത്ത മനസ്സിന്റെ സമാധാനം വിവാഹത്തോടുകൂടി ലഭിക്കുക, അതിനാണ് ഈ കൂട്ടിയോജിപ്പിക്കൽ. എന്നിട്ടാണ് പിന്നെ പറയുന്നത് വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. വജഅല ബൈനക്കും മവദ്ദത്തൻ വറഹ്മ. വജഅല ബൈനക്കും എന്ന് പറഞ്ഞാൽ അള്ളാഹു നിങ്ങളുടെ രണ്ടാളുകളുടെ ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു, അത്രേ പറഞ്ഞുള്ളൂ. അള്ളാഹു നിങ്ങളുടെ രണ്ടുപേരുടെയും ഇടയിൽ നിക്ഷേപിച്ചിരിക്കുന്നു. എന്ത്? മവദ്ദത്തും റഹ്മത്തും. മവദ്ദത്ത് കിട്ടണുണ്ടോ? എന്താണ് സ്നേഹം? സ്നേഹം എന്നാ നമ്മൾ പറയാ. സ്നേഹം എന്നർത്ഥം കിട്ടുന്ന 90 പദങ്ങളുണ്ട് അറബിയിൽ എന്നാ പറയുന്നത്. അതിന്റെ വ്യത്യസ്തങ്ങളായ ആശയങ്ങൾ ഇട്ടത് അതുപോലെ ഒരു പദമല്ല മവദ്ദത്ത്. അള്ളാഹുവിന്റെ ഓരോ പ്രയോഗവും പ്രധാനമാണ്. മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? പിന്നെ ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ്. വദൂദ് എന്നൊരു പേര് പോലും അള്ളാഹുവിനുണ്ട്. മവദ്ദത്ത് എന്ന് പറഞ്ഞാല് ആ ഒരു അനുഭവമാണ്, ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹം. അതിനാണ് നമ്മൾ പ്രണയം എന്ന് പറയാ. അതൊരാളോട് മാത്രമല്ല, അയാളുമായി ബന്ധപ്പെട്ടതിനോടൊക്കെയുള്ളൊരു സ്നേഹമാണത്. ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആ ഇല നിൽക്കുന്ന ചില്ലയെ, ആ ചില്ല നിൽക്കുന്ന മരത്തെ, ആ മരം നിൽക്കുന്ന മണ്ണിനെ ഒക്കെ ഒരാൾ സ്നേഹിക്കലാണ് ഒരു ഇലയെ സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ. അതുപോലെ ഒരാളെ സ്നേഹിക്കുമ്പോൾ അയാളുമായി റിലേറ്റഡ് ആയതിനോടെല്ലാം തോന്നുന്ന സ്നേഹമാണ് മവദ്ദത്ത് എന്ന് പറഞ്ഞാൽ, പ്രണയമാണത്. പ്രണയം എന്നുള്ള പദം പോലും അസ്ഥാനത്ത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് നമ്മള്. അതിന്റെ ഏറ്റവും ശരിയായൊരു സ്ഥാനം നിശ്ചയിച്ചു തരികയാണ് ഖുർആൻ ചെയ്യുന്നത്. പ്രണയ ദിനമല്ല, പ്രണയ ജീവിതമാണ് ഖുർആൻ പറയുന്നത്. February 14 ജീവിതം മുഴുവൻ ഉള്ളതാണ്. അതാണ് മവദ്ദത്ത് റഹ്മത്ത് എന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിന്റെ ഉള്ളിൽ നിന്നുള്ള സ്നേഹമാണ്. ബഷീറിന്റെ ഒരു കഥാപാത്രം ഭാര്യ ഭർത്താവിനോട് പറയുന്നുണ്ട്, എന്റെ ഉള്ളിലുള്ളത് രക്തവും മാംസവുമല്ല, നിങ്ങളോടുള്ള സ്നേഹവും കാരുണ്യവുമാണ് എന്ന് പറയുന്നത്. ആ സ്നേഹമാണത്. ഖുർആൻ ഇവിടെ പ്രയോഗിച്ചതുപോലെ രസകരമായ ഒരു വിധത്തിലാണ്. ആദ്യം മവദ്ദത്ത് പറഞ്ഞു, പിന്നെ റഹ്മത്ത്. റഹ്മത്ത് എന്താണ്? കാരുണ്യം. നമുക്കറിയുന്ന അല്ലെ, നിങ്ങൾക്ക് രണ്ടുപേരുടെയും ഇടയിൽ പ്രണയവും കാരുണ്യവും അള്ളാഹു നിശ്ചയിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞു. ആദ്യം പ്രണയം പറഞ്ഞു, പിന്നെ കാരുണ്യം പറഞ്ഞു. വിവാഹത്തിന്റെ ആദ്യത്തിൽ എന്തായിരിക്കും? പ്രണയം തന്നെയായിരിക്കും. പിന്നെ എന്തായിരിക്കും? അത് കാരുണ്യമായി മാറും. ആദ്യത്തിലൊക്കെ പ്രണയം തന്നെയാണ്, കണ്ടാലും സംസാരിച്ചാലും ഒരുമിച്ചിരുന്നാലും ഒന്നും പൂതി തീരാത്ത, കൊതി മാറാത്ത ഒരു അനുഭവമാണ്. പിന്നെ കുറച്ച് കാലം ഇങ്ങനെ പിന്നിടും തോറും അത് കാരുണ്യത്തിലേക്ക് വഴിമാറും. ഒന്ന് വിയർക്കുന്നത് കാണുമ്പോൾ, ഒരു രോഗം വരുന്നത് കാണുമ്പോൾ, ഒന്ന് ക്ഷീണിക്കുന്നത് കാണുമ്പോൾ, അത് താങ്ങാൻ പറ്റാത്തൊരവസ്ഥയുടെ പേര് കാരുണ്യം എന്നാണ്. പാലിയേറ്റീവ് പ്രവർത്തനത്തിനിടയിൽ ഒരു വീട്ടിലേക്ക് ചെന്നപ്പോൾ അവിടെ ഒരു ഭർത്താവ്, ഭാര്യ അൽഷിമേഴ്സ് പോലെ എന്തോ ഒരു അസുഖം ബാധിച്ചു കിടക്കുകയാണ്, ഓർമ്മയൊന്നുമില്ല. ഭർത്താവ് ഒരു പട്ടാളക്കാരനാണ്, പഴയ, കണ്ടാൽ തന്നെ ഒരു രാജാനുബാഹുവാണ്, ഭയങ്കര കരുത്തൊക്കെ ഉള്ള ഒരാളാണ്. പഴയ പട്ടാള കഥകളൊക്കെ നമ്മളോട് ഇങ്ങനെ പറഞ്ഞു, നേഴ്സ് അവിടെ പോയിട്ട് അവരെ ശുശ്രൂഷിക്കുന്നുണ്ട്. അപ്പൊ പഴയ പട്ടാള കഥകളൊക്കെ പറഞ്ഞ് വളരെ ആവേശം കൊള്ളുന്നതിനിടയിൽ ഇയാൾ ഭാര്യയെക്കുറിച്ച് പറഞ്ഞു. ഭാര്യയെക്കുറിച്ച് പറഞ്ഞിട്ട് ഇയാൾ കരഞ്ഞുപോയി. ആ മനുഷ്യ കരയുന്നെന്ന് നമുക്ക് തോന്നില്ല, പക്ഷെ അത്രയും ഒരു ചെറിയ കുട്ടിയെ പോലെ അയാൾ ഇങ്ങനെ വിതുമ്പി കരഞ്ഞു. എന്നിട്ട് അയാൾ പറയണെന്താണെന്നറിയോ? എനിക്കെന്റെ കാര്യങ്ങളൊക്കെ ചെയ്തു തരാൻ ഇവിടെ ആളുണ്ട്, പക്ഷേ എനിക്കൊരു തമാശ പറയാൻ, ഒന്ന് ഇണങ്ങാൻ, ഒന്ന് പിണങ്ങാൻ, അതിനൊക്കെ വേണ്ട ആളാണ് ആ കിടക്കുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ആൾ കരയുന്നത്. ഇതെന്താണ്? ഇതല്ലേ മവദ്ദത്തു റഹ്മത്ത് എന്നൊക്കെ പറയുന്നില്ലേ? അത് വേറൊരു മനുഷ്യനോട് ഒരാൾക്ക് തോന്നുന്നതല്ലോ. അത്രയേറെ ഗാഢമായൊരു ബന്ധത്തിലേക്ക് അവര് രണ്ടുപേരും ഉൾച്ചേർന്നതാണ്. അത് അള്ളാന്റെ സമ്മാനമാണെന്നാണ് പറയുന്നത്. അതെല്ലാവർക്കും കിട്ടൂല, അത് അള്ളാന്റെ ബർക്കത്താ. അതാണ് വജഅല ബൈനക്കും എന്ന് പറഞ്ഞു, അള്ള തരുന്നതാണ് എന്ന് പറഞ്ഞു. എല്ലാ ബന്ധത്തിലും അതുണ്ടാവില്ല. കല്യാണമൊക്കെ എല്ലാവരും കഴിക്കും, പക്ഷെ അതിന്റെ ഉള്ളിൽ ബർക്കത്ത് ഉണ്ടാവണമെങ്കിൽ അത് അള്ളാഹുവിൽ നിന്ന് തന്നെ കിട്ടണം.
ബർക്കത്ത് എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്ന അനുഗ്രഹങ്ങൾക്ക് രണ്ടാമതായി കിട്ടുന്ന അനുഗ്രഹമാണ്. അനുഗ്രഹം എല്ലാവർക്കും കിട്ടും, പക്ഷേ ബർക്കത്ത് എല്ലാവർക്കും കിട്ടില്ല. മനസ്സിലായില്ലേ? റഹ്മത്ത് എല്ലാവർക്കും കിട്ടും, അനുഗ്രഹങ്ങൾ എല്ലാവർക്കും കിട്ടും. അനുഗ്രഹങ്ങൾക്ക് കിട്ടേണ്ട അനുഗ്രഹത്തിന്റെ പേരാണ്, റഹ്മത്തിന് കിട്ടേണ്ട റഹ്മത്തിന്റെ പേരാണ് എന്ത്? ബർക്കത്ത് എന്ന് പറയുന്നത്. അതെല്ലാ ബന്ധത്തിലും ഉണ്ടാവില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി പറഞ്ഞിട്ട് നമുക്കൊന്ന് കൺക്ലൂഡ് ചെയ്യാം കേട്ടോ. പലപ്പോഴും ബന്ധങ്ങളിൽ വരുന്ന വലിയൊരു പ്രശ്നം നമ്മുടെ പെട്ടെന്നുള്ള പെരുമാറ്റത്തിൽ വരുന്ന പ്രശ്നങ്ങളാണ്. നമ്മുടെ പാസിംഗ് ഇമോഷൻസ് എന്ന് പറയില്ലേ, പാസിംഗ് ഇമോഷൻസ് ആൻഡ് പെർമനന്റ് റിലേഷൻഷിപ്പ് എന്ന് പറയാറുണ്ട് അല്ലേ. ഇമോഷൻസിനൊക്കെ കുറച്ച് നേരത്തെ ആയുസ് ഉണ്ടാവുള്ളൂ. ഒരു ദേഷ്യത്തിന് എത്ര നേരത്തെ ആയുസ് ഉണ്ടാവും? ഒരു 5 മിനിറ്റ്. പക്ഷെ ആ 5 മിനിറ്റ് കൊണ്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം ജീവിതകാലം മുഴുവൻ ഉണ്ടാവും ചിലപ്പോൾ. സൂര്യകൃഷ്ണമൂർത്തിയുടെ മുറിവുകൾ എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്, നിങ്ങൾ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. പറ്റുമെങ്കിൽ എവിടെയെങ്കിലും കിട്ടിയത് വാങ്ങണം, അത്ര മനോഹരമാണ്. ആ പുസ്തകത്തിൽ ഒരു സംഭവം പറയുന്നുണ്ട്, ഒരു അച്ഛനും മകനും അവർ തമ്മിൽ നല്ല സുഹൃത്തുക്കളാണ്. അങ്ങനെ അച്ഛനൊരു പുതിയ കാറ് വാങ്ങിയിട്ട് മകനെ കാറിലിരുത്തിയിട്ട് ബീച്ചിലേക്ക് പോയി. ബീച്ചിലെ ഓരോ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കുന്നതിനിടയിൽ മകന് കാറിന്റെ അടുത്തേക്ക് ചെന്നിട്ട് എന്തോ ഒരു കമ്പെടുത്തിട്ട് കാറിൽ കുത്തി വരച്ച്. ഇത് അച്ഛൻ കാണാണ്, മകന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. മകന്റെ കയ്യിലുള്ളത് ഇരുമ്പിന്റെ ദണ്ടാണ്, അതുകൊണ്ട് എന്തോ കാറിൽ വരക്കുന്നു. അച്ഛന് വല്ലാത്ത ദേഷ്യം വന്നു, ആ ഇരുമ്പിന്റെ കമ്പ് വാങ്ങിയിട്ട് മകനെ അടിച്ചു. നല്ലോണം അടിച്ചു, ദേഷ്യം മാറുന്ന വരെ അടിച്ചു. കുറച്ച് കഴിഞ്ഞപ്പോൾ ദേഷ്യം മാറി, പക്ഷെ മകന്റെ കരച്ചിൽ മാറുന്നില്ല. കൈ ഇങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ കരയുന്നുണ്ട്. അപ്പൊ കയ്യന്റെ വിരലിന് എന്തോ സംഭവിച്ചിട്ടുണ്ട്. അങ്ങനെ ഇയാൾ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു. വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, ആ 2 വിരലുകൾ ഇനി നോക്കിയിട്ട് കാര്യമില്ല, അത് സ്വാധീനം ഉണ്ടാവില്ല എന്ന്. അത്രയും വലിയ അടിയാണ് അടിച്ചത്. ആ അച്ഛന് സങ്കടം അടക്കാൻ പറ്റില്ല, അയാൾ കരയാണ്, പൊട്ടിക്കരയാണ്. അങ്ങനെ കാറിന്റെ അടുത്ത് വന്ന് നിന്ന് കരയാണ്. അപ്പോഴാണ് കാറിൽ എന്താണ് അയാൾ ആ കുട്ടി വരച്ചത്, ഇങ്ങനെ തടഞ്ഞ് തടവിയാണ്, സ്നേഹം കൊണ്ട് ഇങ്ങനെ തടവിയത്. അപ്പൊ സൂക്ഷിച്ചു നോക്കിയപ്പോഴാണ് മനസ്സിലായത്, വെറുതെ കുത്തി വരച്ചതല്ല, മോൻ എഴുതിയതാണ് ഐ ലവ് യു ഡാഡ്, ഐ ലവ് യു ഡാഡ്. അയാൾ ആത്മഹത്യ ചെയ്തു എന്ന് പറഞ്ഞിട്ടാണ് സൂര്യകൃഷ്ണമൂർത്തി ആ കഥ പറഞ്ഞ് അവസാനിപ്പിക്കുന്നത്. പാസിംഗ് ഇമോഷൻസ് ആൻഡ് ഷെയറിംഗ് എന്താണ്? പെർമനന്റ് റിലേഷൻഷിപ്പ് ആണത്. ഒരു ബന്ധം എന്ന് പറഞ്ഞാൽ കാലാകാലം നിലനിൽക്കേണ്ടതാണ്, പക്ഷെ ഒരു ദേഷ്യത്തിന് വളരെ കുറച്ച് നേരത്തെ ആയുസ് ഉണ്ടാവുകയുള്ളൂ. പലപ്പോഴും ബന്ധങ്ങളെ കുഴപ്പമുണ്ടാക്കുന്നത് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ചില പ്രശ്നങ്ങൾ. ആയിഷ ബീവിയും റസൂലും പായയിൽ കടന്നു ഉറങ്ങാൻ വേണ്ടിയിട്ട്. ഒരുറക്കം കഴിഞ്ഞിട്ട് ആയിഷ ബീവി തിരിഞ്ഞു നിന്നിട്ട് റസൂലിനെ കെട്ടിപ്പിടിക്കുമ്പോൾ റസൂൽ അവിടെ ഇല്ല, റസൂലിനെ കാണാനില്ല. ആയിഷ ബീവിക്ക് വല്ലാത്ത ദേഷ്യം വന്നു, എവിടെ പോയി റസൂൽ, എന്നോട് പറയാതെ പോയി അല്ലേ, റസൂൽ വരുമ്പോൾ ഒന്ന് കാണട്ടെ, എനിക്ക് റസൂലിനോട് ചിലതൊക്കെ പറയാനുണ്ട്, വേറെ ഭാര്യയുടെ അടുത്ത് പോയിട്ടുണ്ടാവും റസൂൽ. ഇങ്ങനെയൊക്കെ ആലോചിക്കുകയാണ് അവർ. അവരെന്നെ പറയണേ, നമ്മൾ പറയണല്ല, അവരെന്നെ പറയുന്നതാണ്. ഞാൻ റസൂലിനെ കുറിച്ച് എന്തൊക്കെയോ വിചാരിക്കുകയാണ്, റസൂൽ വരുമ്പോൾ എന്നൊന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങി നിന്നു ഞാൻ. അപ്പോഴാണ് മദീന പള്ളിയുടെ തൊട്ടടുത്താണ് വീട്, തൊട്ടടുത്താണ് ബഖീഹ് എന്ന് പറഞ്ഞ ഖബറിസ്ഥാൻ. ആ ഖബറിസ്ഥാനിന്റെ നടുവിലുണ്ട് ഒരാൾ നിൽക്കുന്നു, നിലാവിൽ ചന്ദ്രപ്രഭ പോലെ തിളങ്ങുന്നു ലോകത്തിന്റെ വെളിച്ചം, റസൂൽ. ആയിഷ ബീവിക്ക് വല്ലാത്ത സങ്കടമായി, എന്തൊക്കെയോ വിചാരിച്ചതാണ് റസൂലിനെ കുറിച്ച്. അങ്ങനെ ഓടിച്ചെന്ന് റസൂലിനോട് പറഞ്ഞു, റസൂലെ ഞാൻ എന്തൊക്കെയോ ചിന്തിച്ചു പോയി, പെട്ടെന്ന് ഒരു ദേഷ്യം വന്നപ്പോൾ റസൂലിനെ കാണാതായപ്പോൾ, റസൂൽ എനിക്ക് പുറത്തു തരണേ. ആയിഷ നീ എന്തൊക്കെയാ ചിന്തിച്ചത് എന്ന് പോലും റസൂൽ ചോദിച്ചില്ല. റസൂൽ അവരെ ചേർത്ത് പിടിച്ചിട്ട് മരണത്തെക്കുറിച്ചും പരലോകത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞു കൊടുക്കുകയാണ് ചെയ്തത്. ഊഹങ്ങൾ, തെറ്റിദ്ധാരണകൾ, സംശയങ്ങൾ, അതൊക്കെ ബന്ധങ്ങളെ വല്ലാത്ത രീതിയിൽ അകറ്റും. ഒരു ചെറിയ വാക്കുകൊണ്ടോ ഒരു ചെറു പുഞ്ചിരി കൊണ്ടോ തീരുന്ന ഒരു പ്രശ്നമായിരിക്കും, പക്ഷെ എത്ര കാലമാണ് പലപ്പോഴും അത് നീണ്ടുപോകാറുള്ളത്. വലിയ ഭാരമായി ബന്ധങ്ങൾ മാറുന്ന എത്രയോ സംഭവങ്ങൾ നമ്മൾ കാണുന്നു. അവിടെയാണ് ഇസ്ലാം നിർദ്ദേശിക്കുന്ന ഈ മാർഗദർശനത്തിന് ഇത്രയേറെ പ്രധാനമാകുന്നത്.